സീസൺ 2. മലയാളികളുടെ സായം സന്ധ്യയ്ക്ക് ചിരി കൊണ്ട് സിന്ദൂരം തൊട്ട വേദി. ഇവിടെ ഇതാ ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് ഫെയിം. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് തമിഴ് സിനിമയിലും മലയാള സിനിമയിലും ശക്തമായ സാന്നിധ്യം അറിയിച്ച ഒരു പ്രതിഭയാണ്. ഇദ്ദേഹം സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന്റെ ക്യാപ്റ്റൻ കൂടിയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ബാല. ഇതാണ് ബാല, കണ്ടില്ലേ? വന്നത് തന്നെ നല്ല സ്പിരിറ്റോടെയാണ്, എനർജറ്റിക് ആയിട്ട് അല്ലേ? അവിടുന്ന് എടുത്തു ചാടി ഒരാൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. തമിഴിലും മലയാളത്തിലും ഒക്കെ ഒരുപാട് സിനിമകളിൽ നമ്മൾ ബാലയെ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷങ്ങളിൽ ഒന്ന് ഏതാണ് റിമി? മൊയ്തീനില്ലേ. പിന്നെ തമിഴിൽ വന്ന് ഫസ്റ്റ് അപ്പാ കണ്ണൈ നാനടാ എന്ന് പറഞ്ഞൊരു ഇറങ്ങാത്ത പടമുണ്ട്, അതാണ് എനിക്ക് ഇഷ്ടം. ബാല, ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ പ്രോജക്ട്സ് വിശേഷങ്ങൾ പങ്കുവച്ചതിന് ശേഷം ചെറിയ ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. എനിക്ക് അടുത്തിപ്പോ ഇറങ്ങാൻ പോകുന്ന ഇമീഡിയറ്റ് ഫിലിം നിലാവറിയാതെ, മലയാളത്തില് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിലിം ട്രിവാൻഡ്രത്തിൽ തന്നെയാണ്, വിനായക് എന്നൊരു പടം. അപ്പൊ അടുത്ത് ചേട്ടൻ പറഞ്ഞതുപോലെ സി സി എൽ തുടങ്ങാൻ പോകുന്നു ഡിസംബറില്, എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ ബാലയുടെ ജ്യേഷ്ഠ സഹോദരനാണ് ശിവ, പ്രശസ്ത സംവിധായകനായ ശിവ. അജിത്തിന്റെ കഴിഞ്ഞ 3 പ്രോജക്ട്സും ഡയറക്ട് ചെയ്ത ശിവയാണ് അല്ലേ? വീരം, വേദാളം ആൻഡ് വിവേകം, 3 ചിത്രങ്ങളുടെയും സംവിധായകനാണ്. ഇനി ഒരു സന്തോഷ വാർത്ത എനിക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. ഈ ശിവ സംവിധാനം ചെയ്യുന്ന അടുത്ത അജിത് ചിത്രത്തിൽ ബാല നല്ലൊരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ബാല അടുത്ത കാലത്ത് ചില മാജിക് ഒക്കെ പെർഫോം ചെയ്യുന്നതായിട്ട് കേട്ടു, ശരിയാണോ? എന്തായാലും അതായത് ഇദ്ദേഹം കഴുത്തിൽ കുരുക്കിട്ട് തൂങ്ങിച്ചാൻ പോകുന്ന ഐറ്റം അല്ലേ? നമ്മൾക്ക് ഒരു ടാസ്ക് കൊടുക്കാൻ പോകുന്നു. ഇവിടെ നമ്മുടെ ബ്യൂട്ടിഫുൾ റിമി ഉണ്ട്, ബ്യൂട്ടിഫുൾ ശ്വേത ഉണ്ട്. ഇപ്പൊ രണ്ടുപേരും എന്നെ കെട്ടിയിടാൻ പോകുന്നു. എന്നെ കെട്ടിയിടാൻ പോകുന്നു. അയ്യോ, വേണാങ്കേ വേണാങ്കേ. ഇന്ത്യയിലെ ആരും അയ്യ മാത്രം ഇത് എന്തെങ്കിലും ഒരു റോപ്പ് കെട്ടാൻ അറിയില്ലേ? ടൈറ്റ് ടൈറ്റ്, മാക്സിമം ടൈറ്റ്, മാക്സിമം ടൈറ്റ്. നിങ്ങൾക്ക് ടൈറ്റ് ആക്കിക്കോ, മാക്സിമം. യാതൊരു പ്രശ്നമേ കിടയാതെ നിങ്ങൾ നല്ലപോലെ അക്ക കെട്ടക്ക. ഫുൾ ടൈറ്റ്, ഫുൾ ടൈറ്റ്. തങ്കച്ചി, കള്ളു തങ്കച്ചി, ഫുൾ ടൈറ്റ്. അക്ക ഇത് ദ്രോഹം, പെരിയ ദ്രോഹം. ഇന്ന് അക്ക പെരിയ ദ്രോഹക്കാരി. ഓക്കെ ഓക്കെ, കെട്ടിയോ? ഇപ്പൊ സൈഡ് വന്ന് അണ്ണേ. എന്നെ കെട്ടിയിടുന്ന എന്തോ ഒരു സന്തോഷം ഉണ്ട് ഇവർക്ക്. അയ്യോ, അറിയാണ്ട് പറയാ. നിങ്ങ ഉയര് തിരുമ്പി കിട്ടിയാ നന്നായി. ഓക്കെ ഓക്കെ, ഓക്കെ, റെഡി. രണ്ട് കയർ കൂടി വേണം. അല്ല, ഓക്കെ അമ്മ, പോകും അമ്മ, പോകും. ഓക്കെ, ഇട്. അപ്പൊ ഇങ്ങനെ ഇടുന്നുണ്ട്. നന്നായി കെട്ടിയില്ലേ? കെട്ടിയോ? എവിടെ കെട്ടി? കയ്യില്. ആ
കൈ വന്നോ എടാ എട്ടി എടക്ക് എടാ എടാ നന്നായി കെട്ടില്ലേ ഇതെന്താണ് നിങ്ങൾ ഇങ്ങനെ 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 ചെക്ക് വേണ്ട അയ്യാ ഓക്കെ ബാല എന്താണ് അടുത്ത ഐറ്റം ഓക്കെ കാർഡ്സ് ആണ് ഓക്കെ കാർഡ്സ് എനിക്ക് ഇതിലിപ്പോ കാർഡ്സ് എന്ന് പറയുമ്പോ നാല് സിമ്പൽ ഉണ്ട് അല്ലേ അതെ 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 ചമന്നതുണ്ട് ചമന്നതുണ്ട് കറുത്തതുണ്ട് ഡയമണ്ട് യെസ് അങ്ങനെയുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ട് ഒരു നമ്പർ എനിക്ക് എന്ത് ഇഷ്ടമായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഒരു ബാലയുടെ ഫിഗറൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ബാലയ്ക്ക് ഏറ്റവും ഇഷ്ടം ക്യൂനായിരിക്കുന്ന ഓക്കെ എപ്പോ വേണമെങ്കിൽ സ്റ്റോപ്പ് പറയും സ്റ്റോപ്പ് യു വാണ്ട് ചേഞ്ച് യുവർ മൈൻഡ് നോ അപ്പൊ എനിക്ക് ക്വിന്നാണ് ഇവർ സെലക്ട് ചെയ്തത് അപ്പൊ എനിക്ക് പിടിച്ച ആ കറുത്ത ക്വിന്ന് എടുത്ത് നോക്ക എടുക്ക് കിട്ടിയാ കിട്ടി കാണിക്കേ ഓഡിയൻസ് കാണിക്കേ പക്ഷേ ഇത് കിങ് ആണല്ലോ ഇല്ലല്ലോ നോക്ക് കിങ് ഇത് ക്യൂനാണ് കറുത്ത ക്യൂനാണ് വാങ്ങ പുണ്യണ്ട് இந்த மாதிரி ஒரு அசிஸ்டண்ட் கிடைச்சது உங்க புண்ணியம் இவங்க நான் ஒரு பயோடேட்டா எல்லாம் கலெக்ட் பண்ணது இவங்க வந்து அப்பாதுரை கனகவல்லி இவங்க அப்பா பேரண்ட்ஸ் பேரு அப்பாதுரை வந்து கரிப்பட்டி கச்சடம் புண்ணியாண்டி ஏதாவது அசிஸ்டண்ட்ல என்ன முறைக்கு ஏதாவது பேசணும்னா பேசல ஒன்னும் இல்லை ஒன்றும் இல்லை ஒன்றும் இல்லை ரொம்ப பிடிச்சிருக்கா பிடிச்சிருக்கேன் பாலா நீங்க லைஃப் லாங் அசிஸ்டண்டா போக போறீங்களா அசிஸ்டண்டோட ஏட்டும் இல்லை குவாலிட்டியும் தானே அறியும் மேஜிக் ஃபீல்ட்ல அவருக்கு ஒன்றும் அறியாம பாடல നമുക്ക് ഒരു റിക്വസ്റ്റ് എപ്പോഴും കൂടെ കൊണ്ടുപോകുമോ ചെന്നൈയിൽ കൊണ്ടുപോകുമോ പ്ലീസ് നമ്മ ഒരു റിക്വസ്റ്റ് ആണ് ഇങ്ങ നമുക്ക് വേണ്ട ഇന്ന മാതിരി കൊണ്ടുപോ ചെന്നൈയിൽ കൊണ്ടുപോകുമോ കാലിൽ തൊടുമാ കൊണ്ടുപോകുമോ പ്ലീസ് സത്യം പണ്ണുമാ സത്യം പണ്ണ് കൊണ്ടുപോയിരിക്കും മതിക്കുന്നു വർണ്ണങ്ങൾ മനസ്സാകെ ഉന്മാദം അവ്വാ അവ്വാ മനസ്സാകെ ഉന്മാദം അവ്വാ അവ്വാ തുമ്പി പാടുന്നു അവ്വാ അവ്വാ മയിൽപേടയാടുന്നു അവ്വാ അവ്വാ മണിച്ചില്ല പൂക്കുന്നു അവ്വാ അവ്വാ മതിക്കുന്നു വർണ്ണങ്ങൾ അവ്വാ അവ്വാ മനസ്സാകെ ഉന്മാദം അവ്വാ അവ്വാ മനസ്സാകെ ഉന്മാദം അവ്വാ അവ്വാ ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് കോന്നി കുമ്മണ്ണൂർ വയൽവാരം എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ് സ്വാഗതം ഏതൊരു കലയും രത്നം പോലെയാണ് അത് പോളിഷ് ചെയ്യുന്നിടത്തോളം കാലം അതിങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരിക്കും ഇവിടെ ഇതാ ഒരു മെസ്സേജുമായി ഓൺ സ്റ്റേജ് ഒരു പ്രസന്റേഷന്റെ ബ്രില്യൻസുമായി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം സംഗീതമേ ജീവിതം എന്ന റൗണ്ടിന് വേണ്ടി കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ദ ഇൻക്രെഡിബിൾ ടീം പപ്പി ഡോക്ടർമാരുടെ പരിപാടിക്ക് വന്നാണ്ടല്ലോ നല്ല ഷാപ്പാണും കിട്ടും നല്ല പൈസയും കിട്ടും ആ നല്ല ഫുഡും പൈസയും കിട്ടും പക്ഷെ ഇവരുടെ പാട്ട് പരിപാടിയാണ് സഹിക്കാൻ പറ്റാത്തത് അറിയോ അയാൾ നീ അങ്ങനെ പറയരുത് ഈ ഡോക്ടർമാരുടെയും വക്കീലുമാരുടെ ഇടയിൽ നന്നായിട്ട് പാടുന്നവരുണ്ട് പക്ഷെ അവർക്ക് ഇവർ അവസരം കൊടുക്കുകയല്ല ശരിയാന്ന് എടാ ദേ നമ്മുടെ പരിപാടി ബുക്ക് ചെയ്ത ഡോക്ടർ വരുന്നുണ്ട്
നിങ്ങളുടെ കൂട്ടി എനിക്ക് അങ്ങ് സൂഹിച്ചു കേട്ടു. ബൈ ദ വേ, ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹാർട്ടലി വെൽക്കം ഓൾ ഓഫ് യു. ഐ എം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, പ്രശസ്ത ഫിസിഷ്യൻ. ലിവർ സിറോസിസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈ സായാഹ്നത്തിൽ നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെ നമ്മൾ പരിചയപ്പെട്ട ഡോക്ടർ സപ്തസ്വരന് മ്യൂസിക് തെറാപ്പിയിൽ ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നു. ഈ ബഹുമതി കിട്ടിയ ഡോക്ടർ സപ്തസ്വരനെ ആദരിക്കുന്ന ചടങ്ങാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ ദയവ് ചെയ്ത് ഈ ഹാളിലേക്ക് കയറിയിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓർക്കസ്ട്ര നിങ്ങൾ എല്ലാവരും ഓക്കെ അല്ലേ? ഞങ്ങൾ ഓക്കെയാണ് സാർ. വെരി ഗുഡ്. ദേവരുന്ന് ഞങ്ങളുടെ കീബോർഡിസ്റ്റ് മണിയൻ. ഞാനെത്താ. നീ എന്താടാ ടാർസന്റെ കുഞ്ഞാ? അതല്ലടാ ഞാൻ എത്തിന്ന്. താനെന്താണോ വരാൻ താമസിച്ചത്? അല്ല സാറിന് അറിയാലോ എനിക്ക് 6 മക്കളാണെന്ന്. അതാണോ വരാൻ താമസിച്ചത്? അല്ല അതൊക്കെ പെട്ടെന്നായിരുന്നു. അതല്ല സാറ്, എന്റെ ഭാര്യ തളർന്നു കിടക്കുവാന്ന്. അഞ്ചാറത്തിനെ പറ്റി വരുമ്പോ ആരാണേലും തളർന്നു പോകും. ഒന്ന് പോ സാറേ, അവളുടെ 6 പ്രസവം കഴിഞ്ഞപ്പോഴാ അവള് തളർന്നു പോയത്. അപ്പൊ ഫുൾ ലോഡറൊക്കെ കഴിച്ചപ്പോ വണ്ടിയുടെ ചേസ് ഒടിഞ്ഞു. എന്റെ സാറേ അതൊന്നുമല്ല, എന്റെ ഭാര്യ റോഡിൽ കൂടി നടന്നു വരുമ്പോ ഓവർ സ്പീഡിൽ വന്ന മന്ത്രിയുടെ കാറ് ഭാര്യയുടെ കാലിൽ കൂടി കയറി ഇറങ്ങി. എടാ, തന്റെ ഭാര്യയുടെ കാലിൽ കൂടി മന്ത്രിയുടെ കാറ് കയറി ഇറങ്ങുന്നല്ലേ ഉള്ളൂ. അല്ലാതെ തന്റെ ഭാര്യയുടെ കൈയും കാലും കയ്യേറി മന്ത്രി അവിടെ റിസോർട്ടൊന്നും കെട്ടിയില്ലല്ലോ. നിന്റെ ഭാഗ്യം. എടോ, തനിക്ക് ഇതല്ലേ പറ്റുള്ളൂ. എന്റെ വല്യച്ചനെ കുളത്തിലൊന്ന് കുളിക്കാൻ ഇറങ്ങിയതാ, ഒന്ന് മുങ്ങി. പൊങ്ങുന്നതിന് മുമ്പ് ഏതോ മന്ത്രി വന്ന് മണ്ണിട്ട് നേർത്തിയ കുള കയ്യേറി. വല്യച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പുള്ളിക്കാരന്റെ ചിതാഭസ്മം ഒരു കുളത്തിൽ സൂക്ഷിക്കണമെന്ന്. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ കുളത്തിൽ സൂക്ഷിക്കേണ്ട അവസ്ഥ വന്നു. എല്ലാം മന്ത്രി മണ്ണിട്ട് മൂടിയില്ലേ? ലിസ്റ്റ് കൊടുത്തത് കണ്ടായിരുന്നു? ലിസ്റ്റ് കൊടുക്കുന്ന കാണുകയും ചെയ്തു, അതിനകത്തുള്ളവരൊക്കെ പെടുകയും ചെയ്തു. എടാ, സോളാറിന്റെ ലിസ്റ്റിന്റെ കാര്യമല്ല, പാട്ടിന്റെ ലിസ്റ്റ് താ കണ്ടോ? അത് ഞാൻ കണ്ടില്ല. അത് കാണത്തില്ല, ആവശ്യമുള്ളൊന്നും കാണത്തില്ല. എടോ, പ്രയർ സോങ് ആരാ പാടുന്നേ? അത് നമ്മളെന്തിനാ ഇവിടെ പ്രയർ സോങ് പാടുന്നത്? എടോ, ഭക്തിഗാനം. അങ്ങനെ പണയണം, മനസ്സിലാവുള്ളൂ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അതിനു മുമ്പായിട്ട് മതസൗഹാർദ്ദത്തെ പറ്റി ഒരു ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാജേന്ദ്ര പ്രസാദ്, പ്ലീസ് കം. ഈ പരിപാടിയുടെ ഭാഗമായി ആദ്യത്തെ മതസൗഹാർദ്ദകാരം ആലപിക്കുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നായർ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി ബണ്ണു പങ്കുവച്ചു. ഈ ബണ്ണു പങ്കുവച്ചു. അല്ല ബാബ, ഈ ബണ്ണ് കയ്യിലിരുന്നപ്പം അറിയാതെ പാടിപ്പോയതാ. ബണ്ണായത് നന്നായി, വല്ല ഏത്തപ്പഴമായിരുന്നേ കുഴഞ്ഞു പോയേനെ. ഹലോ മിസ്റ്റർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നായർ. വെൽക്കം മിസ്റ്റർ ഡോക്ടർ പിസി ജനാർദ്ദനൻ മണോൻ. യോ 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 യോ. ഹായ് മിസ്റ്റർ നായർ. ഓ, വാട്ട് എ സർപ്രൈസ് മിസ്സസ് ഗിരിജ ജനാർദ്ദനൻ പണിക്കർ. വൗ, ശരീരത്തെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട മിസ്റ്റർ നായർ. അത് പിന്നെ ഇന്ന് എനിക്ക് അത്ഭുതകരമായ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. അത്ഭുതകരമായ ഡെലിവറി? യെസ്, അത് പിന്നെ ഇവളുടെ അനിയത്തിയുടെ ഡെലിവറി ആയിരുന്നു. അതിനെന്താ ഇത്ര അത്ഭുതം? ഇവളുടെ അനിയത്തി കല്യാണം കഴിച്ചിട്ടില്ല. അത് തന്നെ ഞാൻ പറഞ്ഞതാണ്, ഈ കാര്യം ഇവിടെ വന്ന് പറഞ്ഞു മാറ്റിക്കരുതെന്ന്. മിസ്റ്റർ നായർ തുടങ്ങിയോ? പിന്നെ ഒരു രണ്ടെണ്ണം അടിച്ചു. ഓ, അടിക്കേണ്ട കാര്യമല്ല. പിന്നെ മ്യൂസിക് തെറാപ്പിയുടെ ആള് വന്ന് പരിപാടി തുടങ്ങിയോന്ന്. ഇല്ല, പുള്ളിക്കാരൻ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്ല, ഈ മ്യൂസിക് തെറാപ്പിയാണ് ഡോക്ടറെ, നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും പരിചയമുണ്ടോ? പുള്ളിക്കാരൻ നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് അല്ലേ, അങ്ങനെയല്ലേ ഇക്കാര്യം നമ്മൾ അറിഞ്ഞത്? ഇത് നമ്മുടെ മയക്ക് ഡോക്ടർ മിസ്റ്റർ ചന്ദ്രനല്ലേ? ആളുകളെ മയക്കുന്ന ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പുള്ളി വന്നപ്പോ തൊട്ട് നല്ല മയക്കത്തില്ല. സാർ ലഡു, സാർ ലഡു, സാർ ലഡു, സാർ ലഡു. നിർത്തോ, സാറിലെ എവിടെ ഇട്ടു? അതല്ല സാർ, ലഡു. ഇയാളെന്തിനാ ഈ ലഡു വിതരണം ചെയ്യുന്നത്? ഇവൻ ആംബുലൻസിന്റെ ഡ്രൈവറാന്ന്. അയാളെന്തിനാ ഈ ഡോക്ടർമാർക്ക് ലഡു കൊടുക്കുന്നത്? എന്റെ അളിയോ, ഈ ഡോക്ടർമാര് വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മോർച്ചറിയുന്നേ, ഇവന് മുടിഞ്ഞ ഓട്ടവാ.
പിന്നെ മിസ്റ്റർ നായർ, എനിക്ക് പെട്ടെന്ന് പോണം, നാളെ ഒരു ഓപ്പറേഷൻ ഉള്ളതാ. ആ എടാ ലഡു, അപ്പൊ നിനക്ക് നാളെ മോർച്ചറിയുന്ന ഓട്ടോ ഉണ്ട് കേട്ടോ. അതെ, നമ്മൾ കാത്തിരുന്ന മ്യൂസിക് തെറാപ്പിയുടെ ഡോക്ടർ സപ്തസ്വറിനെത്തി. നമസ്കാരം മിസ്റ്റർ സപ്തസ്വരൻ, വെൽക്കം വെൽക്കം. നമസ്കാരം ഡോക്ടർ. വരാൻ വൈകിയപ്പോ ഞങ്ങൾ ആകെ അങ്ങ് പേടിച്ചു പോയി. ഒന്ന് പറയണ്ടേ, ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഒരു ഓപ്പറേഷൻ, ആകെപ്പാട് ഞാൻ പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതി. എന്ത് പറ്റി? തലച്ചോറ് മാറ്റി വെക്കുന്ന ഒരു ശസ്ത്രക്രിയ ആയിരുന്നു. എന്നിട്ട് തലച്ചോറ് എടുത്ത് പുറത്തു വെച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള പൊതിച്ചോറ് എടുത്ത് വെച്ച് തയ്ച്ചു വിട്ടത്. എന്നിട്ട് എന്നിട്ടെന്താ, ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഒരു പാഴ്സൽ മേടിച്ചിട്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എന്താണ് ഇത്ര സംശയം? അല്ല, ഈ പറയുന്നത് കേട്ടപ്പോൾ ചെറിയൊരു ഡൗട്ട്. അല്ല ഡോക്ടർ, അപ്പൊ രോഗിയ സുഖമായിട്ട്? ഓ, ആശ്വാസമായി. ചത്തുപോയന്നേ? ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഈ സർട്ടിഫിക്കറ്റിനകത്തുണ്ട് ഞാൻ എന്താണെന്നുള്ള ഫുൾ ഡീറ്റെയിൽ. വായിച്ചു നോക്ക്. എന്നാ പിന്നെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, 1986 ചതിയംകുളങ്ങര എന്ന ഗ്രാമത്തിൽ ഒരു ഇടിവെട്ടി മഴ പെയ്തപ്പോൾ ഒരു അച്ഛന്റെയും അമ്മയുടെയും മകനായി തുണിയും കോണകവും ഇല്ലാതെ ഞാൻ ജനിച്ചു. എന്തുവാണോ അതെ എഴുതി വെച്ചിരിക്കുന്നത്? തുണിയും കോണകവും ഇല്ലാതെ ജനിച്ചെന്നോ? എന്റെ പൊന്നടാവേ, എന്റെ അമ്മയുടെ വയറ്റിൽ എനിക്ക് തുണിക്കട അല്ലായിരുന്നു. തുണിയായിട്ട് ഇങ്ങോട്ട് പോരാൻ. അതെ, എല്ലാരും തുണി ഇല്ലാതെ. പറഞ്ഞു പോലെ ശരിയാണല്ല. പട്ടിണിയും ദാരിദ്ര്യവും മാത്രം കൈമുതലായിട്ടുള്ള എനിക്ക് ഏക ആശ്വാസം അമ്മയുടെ താരാട്ടുപാട്ടായിരുന്നു. ആ പാട്ടുപാടിയാണ് അമ്മ എന്നെ ഉറക്കിയത്. ഈ പാട്ട് താഴെ എഴുതിയിട്ടുണ്ടല്ലോ. ഓമാന തിങ്കൾ കിടാവോ അല്ല ഓമാള താരോശി. ഞാൻ പറഞ്ഞു എന്റെ അമ്മ എന്നെ താരാട്ടുപാട്ട് പാടി ഉറക്കുമെന്നാ, അല്ലാതെ എന്നെ ഓടിക്കുമെന്നല്ല. അങ്ങനെ പട്ടിണി കൊണ്ട് ചിക്കൻ ബോക്സ് വിട്ട് വിട്ട് ഞാൻ ഹയർ സ്റ്റഡീസിന് വേണ്ടി അമേരിക്കയിലേക്ക് പോയി. പട്ടിണി പിടിച്ച് നീ അമേരിക്കയിലേക്ക്? പിന്നെ 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങി 12:30 ഞാൻ അമേരിക്ക ചെന്നു. ഡോക്ടർ സപ്തസ്വരൻ തന്നെയല്ലേ? യെസ്, ഓഫ് കോഴ്സ്. പിന്നീട് അമേരിക്കയിൽ നിന്ന് ഞാൻ പാശ്ചാത്യ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയപ്പോ സായിപ്പ് പറഞ്ഞു, നിന്റെ അഭ്യാസം ഇവിടെ നടക്കില്ല, പൊക്കോളാൻ. വൃത്തികെട്ട സായിപ്പായിരുന്നു സത്യം. പിന്നീട് കർണാടിക് സംഗീതം പഠിക്കാൻ ഞാൻ കർണാടകയിലേക്ക് പോയി. പിന്നീട് ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാൻ ഞാൻ ഹിന്ദുസ്ഥാനിലേക്കും പോയി. അത് കഴിഞ്ഞ് ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ ഒരു ശാസ്ത്രിയുടെ വീട്ടിലും പോയി. അതേത് ശാസ്ത്രി? രവിശാസ്ത്രി. പുള്ളി ക്രിക്കറ്റ് കളിക്കാരനല്ലേ? ഇനി നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ പേപ്പറിന്റെ അപ്പുറം സൈഡ് നോക്കിയാൽ മതി. അതിനകത്ത് മറ്റേ എന്റെ സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള ഒപ്പും സീലും ഒക്കെ ഉണ്ട്. ആ, ഇപ്പൊ ഞങ്ങൾക്ക് വിശ്വാസമായി. എന്തായാലും നമുക്ക് ചടങ്ങ് ആരംഭിക്കാം. ഡോക്ടർ സപ്തസ്വരനെ ആദരിക്കുന്ന ചടങ്ങാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ഇതെന്നാ നിങ്ങൾ തർക്കിയിട്ടത്? അതിന് ഇവിടെ വലിയ തണുപ്പൊന്നും ഇല്ലല്ലോ. പിന്നെ ഇത് എന്നാടാ? ഇത് പൊന്നാടാ. എന്നാടാ ഡോക്ടർ തന്നാടാ? അന്നാ ഇന്നാടാ. അപ്പോൾ ആദരിക്കൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വേദിയിൽ സംഗീത ദിശയാണ് ആരംഭിക്കേണ്ടത്. സംഗീത ദിശയിൽ ആദ്യമായി ഗാനം ആലപിക്കാൻ എത്തുന്നത് ഡോക്ടർ ജനാർദ്ദന മേനോനും ഗാനം ആലപിക്കാൻ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. തദരീന എന്തോരം കുഞ്ഞമ്മ അടിക്കഞ്ഞി കുഞ്ഞമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമാം പടിപാണ്ടിത്താളം കൂടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി കമാൺ കുഞ്ഞമ്മ അടിക്കഞ്ഞി കുഞ്ഞമ്മ ഗരുവീരന്മാരായിരം കൊക്കുമാ കൊക്കുമാ പാണ്ടി മേളം
തിരുവാളിക്കാവിൽ അധ്വജവീര നമ്പിളി ഹോയ് ഹോയ്. വയലേലകളിൽ കിളിക്കൂട്ടമായി കുരു തിന്നുവാൻ വന്നു പോ. പുഴമീനുകൾ തെളിനീരിലായി കിളി ചൊല്ലി നിറയുന്നു. പഴയ പാട്ടിന്റെ കാലങ്ങൾ അടിമയങ്ങുമാ കഞ്ഞി കുഞ്ഞി കുഞ്ഞമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരമ്പിൽ. ഓ കമോൺ പൊക്കുമാ കുഞ്ഞമ്മ കതിരീരന്മാരമ്പിൽ പുഴമീനുകൾ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ആ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു 5 പാട്ടെങ്കിലും ഞാൻ പാടിയേനെ. ഇവിടെ ക്ലബില് സംഗീതത്തെ കൊന്നു കൊല വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും, ആരൊക്കെ വരും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ അറിയണം. പക്ഷെ അതിന് മുമ്പായിട്ട് എന്റെ ഓഡിയൻസ് എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പ് ബ്രേക്ക്. മഴ നീർത്തുള്ളികൾ നിൻ തനിനീർ മുത്തുകൾ കനവായി പെയ്തിടും കനവായി തോർന്നിടും. ആരാപദം തേജോവദം പ്രേതാമൃതം പെയ്യുന്നിത. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചന്തനം പ്രക്ഷോഭണം പുഷ്പാടണം പുലരിത്തു മഞ്ഞു ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. സാറേ എന്താണോ സെക്യൂരിറ്റി പ്രമോദിനെ ഒരു പാട്ട് പാടണമെന്ന് പറയുന്നത്? സെക്യൂരിറ്റി പ്രമോദിന് പാട്ട് പാടണം? എടോ സെക്യൂരിറ്റികൾ നടത്തുന്ന പരിപാടിയല്ല ഇത്, ഞങ്ങൾ ഡോക്ടർമാർ നടത്തുന്ന പരിപാടിയാണ്. വിവരവും വിദ്യാഭ്യാസമല്ല ഞങ്ങൾ ഡോക്ടർമാർ. പാട്ട് പാടാൻ കഴിവുള്ളവരിവിടെ ഉണ്ട്. ഇനി മ്യൂസിക് തെറാപ്പിയെ പറ്റി കൂടുതൽ സംസാരിക്കുന്നതിനായി നമ്മുടെ സപ്തസ്വരൻ ഡോക്ടറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം പ്രിയമുള്ളവരെ. ഈ മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞാൽ സംഗീതം മനുഷ്യന്റെ ശരീരത്തിലൂടെയും അവന്റെ മനസ്സിലൂടെയും കടത്തിവിട്ട് അവന്റെ ഉള്ളിലുള്ള രോഗത്തെയും ടെൻഷനെയൊക്കെ മാറ്റുന്നതാണ് ഈ മ്യൂസിക്കൽ തെറാപ്പി. അതെ, അപ്പൊ നിങ്ങളുടെ ഈ ടെൻഷൻ മാറ്റുന്നതിന് വേണ്ടി ഞാൻ മ്യൂസിക്കൽ തെറാപ്പിയിലൂടെ നിങ്ങളുടെ ടെൻഷൻ മാറ്റുന്നു. എന്റെ ഒരു സംഗീതം ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. ശ്വാസമുട്ടി മറന്നാ ഇല്ലില്ല അറയാ
മറന്നു മറന്നു അതെന്താ കാര്യം പറയ മറന്നോ ആ മറന്നു ഓടുന്നു ഇത് വലിയ ശല്യം അതില് പാടാനും സമ്മതിക്കത്തില്ല അതെ ചേട്ടാ ആ ഈ പിച്ച് കുറവായിരുന്നല്ലേ പിച്ച് കുറവല്ല നിനക്ക് നല്ല തല്ലിന്റെ കുറവാ തെറ്റിയത് അത് മാത്രം നിങ്ങൾക്ക് എന്നെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്ന പേപ്പറിന്റെ അപ്പുറത്തെ സൈഡിലൂടെ വായിച്ചു നോക്കാം അതിനകത്ത് ഒപ്പ് സീലും ഒക്കെ ഉടനെ അത് ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്നാലും ഇതുപോലത്തെ പാട്ടൊക്കെ പാടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഡോക്ടറെ ഈ തളർന്നു കിടക്കുന്ന ആളുകളെയാണ് ഞാൻ മ്യൂസിക് തെറാപ്പിയിലൂടെ പാട്ടുപാടി എണീപ്പിക്കുന്നത് ആണോ അങ്ങനെ സംഭവം തളർന്നാലും പറഞ്ഞു എനിക്ക് തളർന്ന ഒരാളാണ് വേണ്ടത് ഇത് തളർന്നവര് വേണം ീർത്തുള്ളികൾ നിൻ കണനീർ മൊത്തുകൾ കണവായി പെയ്തിടും കനവായി തോർന്നിടും സാറേ ഇതാണ് എന്റെ വല്യച്ചൻ കഴിഞ്ഞ 12 വർഷമായി ഞങ്ങളുടെ വീട്ടിൽ തളർന്നു കിടക്കുന്നു എന്റെ മ്യൂസിക്കൽ തെറാപ്പി ട്രീറ്റ്മെന്റിലൂടെ ഈ വില്ലിച്ചൻ ഇപ്പം ഇവിടെ ചാടി എണ്ണിച്ച് തിറ്റിത്താര തിറ്റിത്തൈ കളിക്കുന്ന കണ്ടോ ഓക്കെ 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 പദം തേജോവദം പ്രേതാമൃതം പെയ്യുന്നിത നവമേഘമേ ഒരു ചെങ്കുറിഞ്ഞി തൂക്കി അതിൽ ചുംബനങ്ങൾ നൽകാ താരാപദം പ്രേതാമൃതം തേജോവദം പെയ്യുന്നിതാ ഷുഗറു തന്നീടും പ്രണയ സംഭവങ്ങൾ ക്ഷണയുമീ രാത്രി ദൂതുമായി ഷുഗറു തന്നീടും പ്രണയ സംഭവങ്ങൾ അണയുമീ രാത്രി ദൂതുമായി വണ്ണം കൂടി ശോഭയ്ക്ക് എന്റെ ഓർമ്മ പുൽകവേ ബണ്ണിലാദ്യം നിന്റെ മന്ദഹാസം മൂത്രം മാത്രം മതി ഞാൻ ഈ പാട്ട് എവിടെ പാടിയാലും തളർന്നു കിടക്കുന്ന പോലെ എണീച്ചു വന്ന് എനിക്ക് തടിക്കുന്ന ഇതിപ്പോ എന്നാ പറ്റി വെല്ലിച്ചാ പാട്ട് ഇഷ്ടപ്പെടാത്തോ വല്യച്ചനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല വല്യച്ചനെ വിളിച്ചിട്ട് എഴുന്നേക്കത്തില്ലെന്ന് അതെന്താ കാര്യമെന്ന് നിനക്ക് ഒരു കാര്യം അറിയാവോ എന്ത് എന്റെ വല്യച്ചന് ചെവി കേക്കില്ല എടാ വൃത്തി കേട്ടവരെ ചെവിയാക്കാത്ത വല്യച്ചനെ കൊണ്ട് അതാണ് മ്യൂസിക് തെറാപ്പി ഉണ്ടാക്കാൻ വേണ്ടി വന്നത് താൻ ഞങ്ങളുടെ രാജേന്ദ്ര ഡോക്ടറെ തല്ലിയില്ലേ തനിക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും ഞാൻ ആരാണെന്നറിയണമെങ്കിൽ ആ പേപ്പറിന്റെ അപ്പുറത്തെ വശം എടുത്ത് വായിച്ചു നോക്കണ സാറേ ആ പേപ്പറിന്റെ മറുവശം ഒന്ന് വായിച്ചു നോക്കിയാ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഡോക്ടർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ വ്യക്തി ഒരു മാനസിക രോഗിയാണ് അയാളെ ഒന്നും ചെയ്യരുത് കാരണം അയാളൊരു കരാട്ടയാണ് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് എന്നെ കൊണ്ട് എഴുത്തെഴുതിച്ചത് എന്ന് സൈക്കാട്രിസ്റ്റ് സണ്ണി ഒപ്പ് കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചന്തനം എന്താണോ ആ സെക്യൂരിറ്റി പ്രമോദൻ ഇവിടെ പാട്ട് പാടണമെന്ന് ഭയങ്കര ആഗ്രഹം സാറേ ഒരു അവസരം കൊടുക്കണം സാറേ ഓ ഇനി അവന്റെ പാട്ടിനോട് കുഴപ്പമേ ഉള്ളൂ വന്ന് പാടാൻ പറ ഇനി സെക്യൂരിറ്റി എങ്കിൽ സെക്യൂരിറ്റി arena
ഞാൻ സെക്യൂരിറ്റി പ്രമോദ്. അറിവും വിദ്യാഭ്യാസവും ജോലിയും ഉള്ള നിങ്ങളെ പോലുള്ള വലിയ ആൾക്കാരുടെ വീടിന് മുന്നിൽ കാവൽ നിൽക്കുന്ന വെറും ഒരു സെക്യൂരിറ്റി. കലയും സംഗീതവും ഈശ്വരൻ്റെ വരദാനമാണ്. സെക്യൂരിറ്റി പ്രമോദിനെ പോലുള്ള കലാകാരന്മാർക്ക് സംഗീതം ജീവനാണ്, ജീവിതമാണ്. വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് നമ്മുടെ ടീം പോപ്പ് ഇന്നത്തെ സ്കിറ്റ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി അവരുടെ പ്രസന്റേഷനും ബാക്കിയുള്ള കാര്യങ്ങളും എത്രത്തോളം ഭംഗിയായി എന്നൊക്കെ നമുക്കൊന്നറിയണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ടീം പോപ്പി സർ, അമേരിക്കയില്, ഓസ്ട്രേലിയയില്, ഇന്ത്യയില്, കൊച്ചു കേരളത്തില് നല്ലതുപോലെ പാടുന്ന, നല്ലതുപോലെ സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരുപാട് ഡോക്ടേഴ്സിന് എനിക്കറിയാം. പക്ഷേ നിങ്ങളിവിടെ അവതരിപ്പിച്ച
ഈ ഡോക്ടർ രാജേന്ദ്രനെ പോലെ, ഡോക്ടർ ജനാർദ്ദനൻ മേനോനെ പോലെ ഒരു ഡോക്ടറെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നിങ്ങളിവിടെ ഡോക്ടേഴ്സ് എൻ്റെ ഡോക്ടർ കമ്മ്യൂണിറ്റി അല്ല കളിയാക്കിയിരിക്കുന്നത്. ഇത് ഏത് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, യഥാർത്ഥ കലാവാസന ഇല്ലാത്ത ആൾക്കാർ നടത്തുന്ന ക്ലബ്ബുകളിൽ അരങ്ങേറുന്ന ഗോഷ്ഠികളാണ് ഇവിടെ നിങ്ങൾ അവതരിപ്പിച്ചത്. അതിൽ നിങ്ങൾ 100% വിജയിച്ചിരിക്കുകയാണ്. താങ്ക് യു സർ. പിന്നെ ചില ട്വിസ്റ്റുകൾ നിങ്ങളുടെ സ്കിറ്റിലുണ്ടായിരുന്നു. ഈ സപ്തസ്വരൻ എന്നുള്ളത് മാനസികമായ പ്രശ്നങ്ങളുള്ള ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത് ആ ഷീറ്റിന്റെ സാക്ഷ്യപത്രത്തിന്റെ മറുപുറം ഒരു സസ്പെൻസ് ആക്കി വെച്ചത് ഈ സ്ക്രീൻ പ്ലേയിലെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കണക്കാക്കാം. സംഗീത ബോധമുള്ളവരെ സന്തോഷിപ്പിക്കാൻ അവരുടെ ഡെഡിക്കേഷനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് അവസാനം വന്ന ആ ട്വിസ്റ്റ്, ആ സെക്യൂരിറ്റി പാടിയ പാട്ട്, യഥാർത്ഥ കലാകാരൻ എന്ന് നിങ്ങൾ വെളിവാക്കി കൊടുത്ത ആ എപ്പിസോഡ്, അതിൽ പണവും പ്രശസ്തിയും അതിനേക്കാളും ഒക്കെ അപ്പുറം എന്ന് പറഞ്ഞാൽ കലാവാസന എന്ന് പറയുന്നത് ഏറ്റവും താഴെത്തട്ടിൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്കും അവൻ്റെ മനസ്സിൽ സംഗീതമുണ്ടെങ്കിൽ കോട്ടിട്ടവനേക്കാളും നന്നായിട്ട് പാടാൻ കഴിയുന്ന ആ സെക്യൂരിറ്റി യൂണിഫോം ഇട്ട ആ യഥാർത്ഥ കലാകാരനിലാണ് ഈ സ്കിറ്റ് നിങ്ങൾ അവസാനിപ്പിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് ടീം പാർട്ടി. താങ്ക് യു സർ. ശ്വേതജി, ഇപ്പോഴും മറക്കാൻ പറ്റില്ല കദരി. എന്താണ് ആ സുധീഷ്, അത് കഴിഞ്ഞ് കുഞ്ഞമ്മ, ആ പാട്ട് എനിക്ക് പാടാൻ അറിയില്ലെങ്കിലും പക്ഷെ ആ സുധീഷിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ ഉഫ്, ഇപ്പൊ നന്നായി പാട്ട് പാടും, പിന്നെ അത് ഒരു മാതിരി. പിന്നെ നമ്മളുടെ ദിനേശൻ വന്നിട്ട് ആ ഒരു സാക്കിർ ഹുസൈൻ്റെ മുടി വെച്ചിട്ട് ആ ഒരു പാട്ട് പാടിയത് ഉഫ്, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ പാട്ട്. പക്ഷേ അവസാനം ആ വാച്ച്മാൻ പാടിയത്, ദാറ്റ് വാസ് റിയലി ഗുഡ്, ടൂ ഗുഡ്. ഗോഡ് ബ്ലെസ് യു ഗൈസ്. നല്ല മെസ്സേജോടെയാണ് നിങ്ങൾ ഇന്നത്തെ ഈ ഒരു സ്കിറ്റ് കാണിച്ചത്. ഗോഡ് ബ്ലെസ് യു. റിമി, ടീം പോപ്പി സൂപ്പർ. നമ്മൾ സങ്കടം വരുമ്പോ കരഞ്ഞു പോവും, പക്ഷെ ചിരിച്ച് ചിലപ്പോ ഒരു തുള്ളി കണ്ണിന്ന് വരാം. പക്ഷെ ചിരിച്ച് കണ്ണ് കലങ്ങി കരഞ്ഞു പോയ ഒരവസ്ഥ ഒരു പക്ഷെ എനിക്ക് കോമഡി സ്റ്റാർസിൽ ഇത് ആദ്യമായിട്ടായിരിക്കും. അമ്മോ, ശരിക്കും ചിരിപ്പിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇത് മതി, ഒരു മണിക്കൂറും കൂടി ഞങ്ങൾക്ക് 24 മണിക്കൂറിൽ ഭയങ്കര ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റി, ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ് അത് കാണുന്നവർക്ക്. ആ ഫസ്റ്റ് പാടി അജയൻ ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒന്നാം തരം ഡോക്ടർ. ശരിക്കും പല പല ഡോക്ടേഴ്സ് നമ്മൾ അസോസിയേഷനിലൊക്കെ ഇങ്ങനെ പാടാൻ പോകും, പ്രത്യേകം പറയുകയാണ് ഡോക്ടർമാരെന്ന് പറയുന്നത് ദൈവതുല്യരാണ് അല്ലേ. പിന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പ് ചിന്നമ്മ ആടി, കുഞ്ഞിപ്പെണ്ണമ്മ ആടി, കഞ്ഞി കുഞ്ഞമ്മ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞ്. അത് സുധീഷിന്റെ എക്സ്പ്രഷൻ ഏറ്റവും കൂടുതൽ നമുക്ക് വന്നത് അങ്ങനെ ഓർക്കാൻ ഒരുപാട് കാര്യങ്ങൾ. താങ്ക് യു. ബാല, എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് വാച്ചിങ് നമ്മുടെ ടീം പോപ്പി? ഇതിന്റെ സ്ക്രിപ്റ്റും, സ്ക്രിപ്റ്റ് എഴുതിയവർക്കും ഇത് ഡയറക്റ്റ് ചെയ്തവർക്കും ഗ്രേറ്റ് അപ്ലോസ്. സത്യം പറയണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഷോയിൽ ചീഫ് ഗസ്റ്റായിട്ട് ഈ കസാരിലെ ഇരിക്കുന്നു എന്നുള്ള ഒരു ബോധം എനിക്ക് മറന്നുപോയി കേട്ടോ. നിങ്ങളെല്ലാവർക്കും സിനിമയിലെ ഒരു വലിയൊരു ഫ്യൂച്ചർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഒരു വിശ്വാസം. അത് നടക്കട്ടെ. ആൻഡ് നമ്മുടെ ഗായകൻ പ്രമോദ്, ഓൾ ടുഗദർ ഒരു ഭയങ്കര ഒരു ഒരു നല്ല ഒരു കോമ്പിനേഷൻ ആയിരുന്നു. I enjoyed it a lot. Thank you so much. ഈ ഒരു സന്തോഷത്തോടെ തന്നെ നമ്മുടെ ടീം പോപ്പിയുടെ മാർക്സ് എത്രയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ശ്വേതജി ഓൺ 30 out of 30. ഓക്കേ, റിമി ടോമി ഓൺ 30. താങ്ക് യു. ജയദിഷേട്ട 40 out of 40. താങ്ക് യു സർ. സൂപ്പർബ്. സോ ടീം പോപ്പിയുടെ ഇന്നത്തെ ഈ സംഗീതമേ ജീവിതം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്നു. എത്രയാണ് ബോയ്സ്? 100. പ്രമോദിനെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. പ്രമോദേട്ടൻ പ്രൊഫഷണലി ഒരു പെയിൻ്ററാണ്. എനിക്ക് തോന്നുന്നു പ്രമോദേട്ടൻ്റെ ഫേസ്ബുക്കിൽ പാട്ടുപാടി പോസ്റ്റ് ചെയ്തൊരു വീഡിയോ 1 million ആൾക്കാരാണ് ഇതിനോടകം കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് പ്രമോദേട്ടൻ്റെ ആ വൈറലായ ഹിറ്റായ സോങ് തന്നെ നമുക്കൊന്ന് കേട്ടാലോ? തീർച്ചയായിട്ടും. റെഡിയാണ്? ഓക്കെ.
യക്കുമ്പോൾ ബാക്കി വേറെ നാല് പേരെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം. അത് വേറെ ആരുമല്ല, ബാലയും ഒപ്പം തന്നെ നമ്മുടെ ജഡ്ജസിനെയും കൂടി ഒന്ന് ഈ വേദിയിലേക്ക് നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പിന് വേണ്ടി ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു, പ്ലീസ്. കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ബാലയുടെ മാജിക്കോടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ സ്കിറ്റിൽ കുറേ മ്യൂസിക് ഉണ്ടായിരുന്നു, കോമഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എൻഡിങ് ജഗദീഷ് ചേട്ടാ ഡോട്ട് ഓൺ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഡാൻസിലാണ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. മ്യൂസിക്. എനർജിയോടെ തന്നെ നമ്മൾ ഒരു സെൽഫി എടുക്കാൻ പോവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്മാർട്ട് ബ്യൂട്ടി ഫീച്ചറുള്ള ഓപ്പോ F5 വെച്ചിട്ട് വി ആർ ഗോയിങ് ടു ക്യാപ്ചർ ദ റിയൽ യു. ഇതുപോലെ തന്നെ മാജിക്കും കോമഡിയും മ്യൂസിക്കും ഡാൻസും ഇനി എന്തൊക്കെയുണ്ട് അതൊക്കെ ആയിട്ട് വീണ്ടും എത്തും മാൻ. അൺടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. This is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry and Wallmax Paints. Winding up! എടാ സംഗീതം പോകുന്നെങ്കിൽ പോട്ടെ, ഒരു പെണ്ണ് പോയി കഴിഞ്ഞാൽ 1000 പെണ്ണുങ്ങൾ വരും. 1000 പെണ്ണുങ്ങൾ വരെ ഇതെന്തോന്നടാ ആദ്യ അല്പം കാലേ.
ഇത് കണ്ട മതാമാരോടെ ചേർത്ത് ഞാൻ പാടിയതാണ് കൈതോല പായ വിരിച്ചത്. എന്നിട്ട് വൈറലായ? അനാവശ്യം പറയരുത്. മതാമങ്ങ് അമേരിക്ക കിടക്കണേ, ഞാൻ ഇനി ഇവിടെ കിടക്കണേ, പിന്നെങ്ങനെ വൈറലാവും? ഓ, വൈറലായ എന്ന് വെച്ചാ ഹിറ്റ് ആയാന്ന്. സൂപ്പർ ഹിറ്റ് അല്ലേ? തീര 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 ചെറു തീര തുള്ളും, തീര 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 മറു തീര തുള്ളും, ചെറുകരയോളം മറുകരയോളം. തുജെ ദേഖാ തോ യേ ജാനാ സനം. എന്തു വടയത്? പോലീസ് വന്നിട്ട് പോയാ മതിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ? I'm gonna go to the hospital.